Hi friends, all of you are welcome to my channel. If you are subscribed to this channel, you can subscribe to this channel. If you videos, click the bell icon. Namura topic in the Varana, Tigachum, Karigo, Pasacto, Samdustamaya, Damatiji with Kodikunuke, Avashan Kirtikana, Shira, Pastadagalan. Dadi Damatiji with them Manoharamakar, Patta tips, Adanani video in your mind somebody commented upon. 1 hour later, a Dampadigal, Panisperum. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പല ദാമ്പത്യ ജീവിതങ്ങളും തകരാൻ കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദമ്പതികളെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കും രണ്ട് ഐഡന്റിറ്റിയാണ് ഉണ്ടാവുക. നമുക്കറിയാമല്ലോ ഈ ലോകത്തെ ഓരോരുത്തരും ഓരോ ഐഡന്റിറ്റിയാണ്. യൂണീക്ക് പേഴ്സണാലിറ്റിയാണ് ഓരോരുത്തരും. Parisperum identity, Bari Vartavinde, Bartav Bari identity, Kirtamat and Namla Mansalagum, and then Anigariquim, Adin answer the Majidi, Pirmargagian. You would adjust under lavish, you would acceptance on. Or there's an adjustment and acceptance. Adjustment is not all carrying matters, and with an acceptance or remote Parisperum Kirtamat, underberry Mansalak, ever accept to Chimbo, Namaki, the Uru Pudia, Uru Velichan, and Namakitum. Adjustment with Alcaligamata Shaman the Naked Tulu. Apada Padana Martla Parisperum identity and selected Piramarga in the Padanato. Randam let to Padana Patagari in the Varade, Parisperum between Chachin, Sobab, Parthil. Amkariam, Titibata, right, Iron Loud. It over the Iron Loud, a Manishanic Titibet. I let a cordial and down in the low. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലികളിൽ അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒരുപാട് പിഴവുകളും തെറ്റുകളൊക്കെ വന്നു പോവാം. അപ്പം അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് പോകുമ്പോൾ മാത്രമേ ദാമ്പത്യം നല്ല രീതിയിൽ സുഖകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകൂ. ഒരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു ബന്ധം അത് കയറിയാണ് ഇണക്കത്തോടു കൂടിയുള്ള ബന്ധം ഉണ്ടാവണമെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനോഭാവം വേണം. അത് നമുക്ക് വിനയം വേണം. വിനയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിയുള്ളൂ. ഈഗോ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കണം. പ്രത്യേകിച്ച് വീട്ടിൽ വീട്ടിലൊരിക്കലും നമ്മൾ ഈഗോ കാണിക്കുക, അത് നമ്മുടെ പടിക്ക് പുറത്ത് വയ്ക്കണം. രണ്ടുപേരുടെ ഈഗോ തമ്മിലുള്ള സംഘട്ടനമാണ് പല കുടുംബ വഴകൾക്കും ദാമ്പത്യ ജീവിതത്തിലെ പല വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് മറ്റുള്ളവരുമായിട്ട് പരസ്പരം താരതമ്യം ചെയ്യാതിരിക്കുക എന്നതാണ്. അതായത് ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. അപ്പം ഭർത്താവ് ഭാര്യയോട് മറ്റ് സ്ത്രീകൾ മറ്റ് ആ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഭാര്യമാർ അവരുടെ ചില നല്ല ഗുണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഭാര്യയെ മോശമായി ചിത്രീകരിക്കുന്നവരുണ്ട്. അതുപോലെ തിരിച്ചുമുണ്ട്, ഭർത്താക്കന്മാർ ആ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്. ഇത് ഭയങ്കര അപകടമാണ്. ഒരിക്കലും നമ്മളൊരാളെയും മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു യുണീക്ക് പേഴ്സണാലിറ്റിയാണ്, യുണീക്ക് ഐഡൻറ്റിറ്റിയാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. മറ്റുള്ളവരെ പോലെ ഒരാൾ പെരുമാറിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും എന്ത് ചെയ്യാം മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാം നമ്മൾ ഈ താരതമ്യത്തിൻ്റെ ആ ഒരു മനോഭാവം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. വളരെയധികം അപകടം പിടിച്ചൊരു മനോഭാവമാണത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സംയമനം കൂടിയാണ് ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇരു കുടുംബങ്ങളും പരസ്പരം മനസ്സിലാക്കി വർത്തിക്കണം. അതുപോലത്തെ ഭാര്യ ഭർത്താക്കന്മാരും ഇരു കുടുംബങ്ങളെയും പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും ഈഗോ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ വളരെ പ്രധാനം എന്ന് വെച്ചാൽ കുട്ടികളുടെ സംരക്ഷണം അതുപോലെ ഗാർഹിക ജോലികൾ ഇതിലായിരിക്കും കൂടുതലായിട്ട് വീട്ടമ്മമാർ ശ്രദ്ധിക്കുന്നത്. അപ്പം അധികവും പിന്നെ പുരുഷന്മാർ അധികം അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വൈമുഖ്യ കാണിക്കുന്നത് കൊണ്ടല്ല, അവർക്ക് പല ചുറ്റുപാടുണ്ടാവും. അതുകൊണ്ട് അവരൊന്നും അത് അധികം സഹകരിക്കാൻ കിട്ടാറില്ല. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. ഉള്ള സമയം നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ ഭാര്യയുമായിട്ട് പിന്നെ വളരെയധികം സൗഹൃദത്തിൽ നിന്നുകൊണ്ട് കുട്ടികളുടെ സംരക്ഷണത്തിലും അതുപോലെ തന്നെ ഗാർഹികമായ ജോലികളിലൊക്കെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് സഹകരിച്ചു കൊടുക്കണം. ഒന്നുമില്ല നല്ല വാക്കുകൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്താൽ തന്നെ അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നല്ലൊരു ശ്രോതാവാണ്, നല്ലൊരു ലിസണറാണ്. അതായത് പരസ്പരം അങ്ങോട്ട് പറയുന്നത് നമ്മളെന്ത് ചെയ്യണം, ഗ്രഹിക്കാനും അത് ശരിക്കും മനസ്സിലാക്കി ക്ഷമയോട് കൂടി കേട്ടിരിക്കാനുള്ള ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാവും. ഭാര്യ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും പറയുന്നത്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത്, അത് കേൾക്കാനുള്ള ശ്രവിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വളരെ സില്ലിയായിരിക്കും. കാരണം ആ പെണ്ണും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്, സൈക്കോളജിക്കലായിട്ടുണ്ട്, ഫിസിയോളജിക്കലായിട്ടുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് വലിയൊരു ഏരിയയാണ്. അപ്പോൾ അവർക്ക് വളരെ വലിയ കാര്യമായി തോന്നുന്ന ഒരു കാര്യം നമുക്ക് നിസ്സാരമായി തോന്നാം. പക്ഷേ എന്നിരുന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഭർത്താക്കന്മാരെന്ത് ചെയ്യണം, ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കാനുള്ള ക്ഷമ കാണിക്കണം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭാര്യമാരുടെ ആ മനസ്സിലുള്ള മാനസികാവസ്ഥയിലുള്ള ആയിരിക്കില്ല പുരുഷന്മാർ. അവർ കുറച്ചുകൂടി ഗഹനമായ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ അഫയേഴ്സ് മറ്റ് പൊതു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഗഹനമായിട്ട് സംസാരിക്കുക. അപ്പോൾ അത് പറയുമ്പോൾ ഇതൊന്നും ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണെന്നും പറഞ്ഞിട്ട് അവഗണിക്കാറുണ്ട്. പരസ്പരം അതും അതുപോലെ കേൾക്കാനുള്ള സന്മനസ് കാണിക്കുക എന്നുള്ള അത് വലിയ നമ്മൾ തമ്മിലുള്ള റാപ്പോർട്ട്, ബന്ധങ്ങൾ ദൃഢതരമാക്കാൻ അത് വളരെയധികം ഉപകരിക്കുന്നതാണ്. നല്ലൊരു ശ്രോതാഭാവം. പിന്നെ വളരെ പ്രധാനമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ഭക്ഷണം എപ്പോഴും ഒരുമിച്ച് കഴിക്കും. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ സ്നേഹം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും കഴിയുന്ന പരമാവധി വീട്ടിലുള്ളപ്പോൾ ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കാനുണ്ടാവും. അതുപോലെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തുന്നതോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ ആയ സംസാര രീതികൾ നമ്മൾ ഒഴിവാക്കണം. അത് പരസ്പരം ഭാര്യയും ഭർത്താവും നമ്മൾ ഒഴിവാക്കണം. കുട്ടികളുമായിട്ടുള്ള സംസാരവും ഒക്കെ നമ്മൾ അവരെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സന്തോഷകരമായ രീതിയിൽ അത് കഴിക്കാനും, എങ്കിൽ മാത്രമേ മനസ്സിൽ ശരീരത്തെ പിടിക്കുകയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ, സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ വേണം ഭക്ഷണം കഴിക്കാൻ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈഗോ പടിക്ക് പുറത്ത് നിർത്തുകയാണ്. വളരെ പ്രധാനമാണ്, എല്ലാ രംഗത്തും ഈഗോ പടിക്ക് പുറത്ത് നിർത്തണം. ചെറിയ ഒരു സ്പാർക്ക് മതി, ചെറിയൊരു വഴക്ക്, ചെറിയൊരു പ്രശ്നം മതി ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ പടങ്ങും. അപ്പോൾ രണ്ടുപേർക്കും ഈഗോ ഉണ്ടാകും, പരസ്പരം ഉണ്ടാൻ ആദ്യം അദ്ദേഹം ഉണ്ടട്ടെ, ആദ്യം അവളും ഉണ്ടട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും നിൽക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും തോറും ഈ ഇതിൻ്റെ ഒരു ഇത് തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഡിസ്റ്റൻസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുക ചെയ്യും. ഒരു ഇരുമ്പ് മറ ഉണ്ടാവുന്ന, രണ്ടുപേർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് പോലൊരു മറ രൂപപ്പെടും. മൂന്ന് ദിവസം കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ പരസ്പരം പിന്നെ സഹോദരന്മാർ തമ്മിൽ പിണങ്ങിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ദിവസം ചെല്ലുന്തോറും ആ അകൽച്ച കൂടും. അത് ദാമ്പത്യത്തിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് 3 ദിവസവും കാത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസമൊക്കെ അഥവാ പിണങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്നാകുമ്പോഴത്തേക്ക് അത് മാറി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഭയങ്കരമായിരിക്കും. അപ്പം നമ്മൾ ആ സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുക. പരസ്പരം ആ തെറ്റുകൾ നമ്മൾ പറയുമ്പോൾ ഭാര്യയായാലും ഭർത്താവിനും അങ്ങോട്ടും പറയുമ്പം മറ്റേ പാർട്ടിക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം അങ്ങനെ ദാമ്പത്യ ജീവിതം ഊഷ്മളമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ഈഗോ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ സുഹൃബന്ധങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകും, ഭാര്യക്കും ഭർത്താവിനുണ്ട്. ആരോഗ്യകരമായ സുഹൃബന്ധങ്ങൾ, നല്ല സുഹൃബന്ധങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, മോശപ്പെട്ട ബന്ധമല്ല. അപ്പോൾ അത് അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ ഫീൽഡുമായിട്ട്, ചിലപ്പോൾ അവരുടെ ജോലി സ്ഥലമായിട്ടുള്ള അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട സുഹൃബന്ധങ്ങളുണ്ടാകും. അപ്പോൾ അത് നല്ല സുഹൃബന്ധങ്ങൾ നമ്മൾ ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, പരസ്പരം കുറ്റപ്പെടുത്താൻ പാടില്ല. നിങ്ങളെ ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടുവരണം, നിങ്ങളെ ഫ്രണ്ട്സ് അങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ ഒരിക്കലും ഭാര്യ പറയരുത്. കാരണം നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ കേട്ടോ, തിരിച്ചും അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ സുഹൃത്തുക്കളെ പരസ്പരം എന്ത് ചെയ്യുക, നല്ല സുഹൃത്തുക്കളെ മാനിക്കുക, അവരെ അംഗീകരിക്കുക. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ മനഃശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയുള്ള ടിപ്സാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ അത്തരത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ, കുടുംബജീവിതത്തിലെ നമ്മുടെ പെരുമാറ്റങ്ങൾ മാറ്റിയെടുത്താൽ തീർച്ചയായിട്ടും ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പും നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലും മക്കളുമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ കുടുംബ ജീവിതം സന്തോഷകരമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഒരു നല്ല ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ട്